നമസ്കാരം. അടുത്ത തെരഞ്ഞെടുപ്പിന് 400-ലധികം സീറ്റ് നേടി തന്നെ ഭരണത്തിലെത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം. ഇതിൻ്റെ ഭാഗമായി NDA വിപുലീകരിക്കാനുള്ള ശ്രമങ്ങളും ഒരു വശത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ആദ്യപടിയായി കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും തെലുങ്കുദേശം നേതാവുമായ എൻ ചന്ദ്രബാബു നായിഡു ഡൽഹിയിലെത്തി ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തു. തെലുങ്ക് മേഖലയിൽ ഇപ്പോഴും അദ്ദേഹത്തിന് നിർണായകമായ സ്വാധീനമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇപ്പോഴും ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള നേതാക്കളെ തിരികെ ഈ മുന്നണിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നത്. നേരത്തെ ചന്ദ്രബാബു നായിഡു NDAയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ നേതാവായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ആ മുന്നണി വിട്ട് പോയത്. തുടർന്ന് ഈയിടെ അദ്ദേഹത്തിൻ്റെ പേരിൽ ചില അഴിമതി കേസുകളുണ്ടായി, ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു പുതിയ അഭയ കേന്ദ്രമായി ഇപ്പോൾ NDA കാണുന്നത്. ഇനി അങ്ങോട്ട് ഒരുപക്ഷെ NDAക്കൊപ്പം നീങ്ങാനായിരിക്കും അദ്ദേഹത്തിൻ്റെ ശ്രമം. ഇത് BJP ഏറെ ഗുണം ചെയ്യും. കാരണം 400 സീറ്റ് നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് BJP നേതാക്കൾക്ക് നന്നായിട്ടറിയാം. അതുപോലെ തന്നെയാണ് RLD, ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ ലോക്ദൾ. ഈ പാർട്ടിയെയും തിരികെ NDA കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നമുക്കറിയാം RLD എന്ന് പറയുന്നത് അജിത് സിംഗ്, മുൻ കേന്ദ്രമന്ത്രി അജിത് സിംഗ് സ്ഥാപിച്ച പാർട്ടിയാണ്. അദ്ദേഹം മുൻ പ്രധാനമന്ത്രി ചരൺ സിംഗിൻ്റെ മകനാണ്. ജാട്ടുകൾക്കിടയിൽ, ഉത്തർപ്രദേശിലേക്ക് തന്നെ ജാട്ടുകൾക്കിടയിൽ നിർണായക സ്വാധീനമുള്ള നേതാവായിരുന്നു ചരൺ സിംഗ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുത്രൻ അജിത് സിംഗും പിന്നീട് രാഷ്ട്രീയത്തിലെത്തിയപ്പോൾ വളരെ ശക്തമായ തോതിൽ തന്നെ അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞു. ചരൺ സിംഗിൻ്റെ പരമ്പരാഗത മണ്ഡലമായ ബാഗ്പത്തിൽ നിന്ന് തന്നെ അദ്ദേഹം നിരവധി തവണ പാർലമെൻറ്റിലെത്തിയിരുന്നു, പലതവണ കേന്ദ്രമന്ത്രിയായിരുന്നു. പിന്നീട് അദ്ദേഹവും BJP സഹകരിച്ചിരുന്നു. അജിത് സിംഗിൻ്റെ മരണത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്നത്. ഒരുപക്ഷെ ഉത്തർപ്രദേശിലെ കാർഷിക മേഖലയൊക്കെ സംബന്ധിച്ച് അവിടെ ഇപ്പോഴും ചില പോക്കറ്റുകളിൽ ഈ പാർട്ടിക്ക് ഇപ്പോഴും നിർണായകമായ സ്വാധീനമുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവരെയും തിരികെ എത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വം ആരംഭിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് ധാരണാ ചർച്ചകൾ പഞ്ചാബിൽ പ്രയാതാണ്ട് മുടങ്ങിയ ഒരവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന സാഹചര്യത്തിൽ അവിടെ ശിരോമണി അകാലിദളുമായി BJP നേതൃത്വം വീണ്ടും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. 2 ഘട്ട ചർച്ചകൾ ഇതുവരെ നടന്നു എന്നാണ് സൂചന. മുന്നണിയിലേക്ക് തിരികെ എത്താൻ തന്നെയാണ് ശിരോമണി അകാലിദളുടെ ശ്രമം. കാരണം പഞ്ചാബിനെ സംബന്ധിച്ച് ഇപ്പോൾ അവിടെ ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത്. കോൺഗ്രസ് ഏതാണ്ട് നിഷ്പ്രഭമായ അവസ്ഥയിലാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ BJP ഒപ്പം നിൽക്കുന്നതാണ് തങ്ങൾക്ക് ഗുണകരം എന്നാണ് ഇപ്പോൾ അകാലിദൾ നേതാക്കളും കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അവരും എത്രയും വേഗം NDAയിലേക്ക് തിരികെ എത്താൻ തന്നെയാണ് സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ നിലപാടാണ്. അദ്ദേഹവും ഇന്ത്യ മുന്നണിയുടെ സ്ഥാപകരൊരാളായിരുന്ന നിതീഷ് കുമാർ ഇപ്പോൾ BJPക്കൊപ്പമാണ്. നിതീഷ് കുമാറിൻ്റെ വരവും BJPക്ക് ഏറെ ഗുണം ചെയ്യുമെന്നുള്ള ഉറപ്പാണ്. കാരണം ബീഹാറിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന പാർട്ടി തന്നെയാണ് JDU. മാത്രമല്ല മുൻ മുഖ്യമന്ത്രി സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന ബഹുമതി നൽകിയതൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് ബീഹാറിലെ നിരവധി മേഖലകളിൽ വളരെയേറെ സഹായകരമാകും എന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെയും കണക്കുകൂട്ടൽ. മാത്രവുമല്ല ഇന്ത്യ മുന്നണി എന്ന ആ സഖ്യം തന്നെ ഏതാണ്ട് ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട പല നേതാക്കളും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തങ്ങളുടെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു. പശ്ചിമബംഗാളിൽ മമതാ ബാനർജി, അതുപോലെ ഉത്തർപ്രദേശിലാണെങ്കിൽ അവിടെ സമാജ്വാദി പാർട്ടി ഒക്കെ തന്നെ അവർ സ്വന്തമായി മത്സരിക്കാനും കോൺഗ്രസിനെ ഏതാണ്ട് തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങളെത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയും 400 സീറ്റ് നേടി മുന്നിലെത്താൻ തന്നെയാണ് BJP ഇപ്പോൾ നീക്കം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നിർണായകമായ ഈ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നത്. ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എത്തുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാക്കാനും പ്രാരംഭ നടപടികൾ സ്വീകരിക്കാനും അതിൽ നിന്ന് ഗൃഹപാഠങ്ങൾ നടത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ അതിശക്തമായ രീതിയിൽ തിരിച്ചു വരാനും തന്നെയാണ് ഇപ്പോൾ BJPയുടെ ഈ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്.